നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. സ്കൈ മീഡിയ ബോക്സിൻ്റെ ഒരു ചെറിയ വളരെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ മാത്രമാണിത്. ഈ കാണുന്നതാണ് നമ്മുടെ സ്കൈ മീഡിയ ബോക്സ്, 5050 എന്ന ഈ ബോക്സ്. ഒരു പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് ബോഡിയിലാണ് ഇത് ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, മുഴുവനായിട്ടും ഒരു പ്ലാസ്റ്റിക് ബോഡിയിലാണ് ഉള്ളത്. ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഫ്രണ്ടിൽ ഒരു USB കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ റിമോട്ട്, നോർമൽ സെറ്റ് ബോക്സിൽ ലഭിക്കുന്ന റിമോട്ട്, എല്ലാ ഫംഗ്ഷനും ഉള്ള റിമോട്ട്, അതേപോലെ തന്നെ 12 volt അഡാപ്റ്റർ. 12 volt അഡാപ്റ്റർ നമുക്ക് മറ്റ് സോളിഡിൻ്റെ അഡാപ്റ്ററും ഏത് അഡാപ്റ്ററും ഇതിന് സൂട്ടാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് AV കോഡ് വെയറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലും വീണ്ടും ഒരു USB 2 പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. HDMI ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു പോർട്ടുണ്ട്. അതേപോലെ ആൻറ്റീന, നമ്മുടെ LMB ഇൻ കൊടുക്കാനുള്ള പോർട്ടുണ്ട്. അതേപോലെ നമ്മുടെ AV കോഡ്, ഓഡിയോ വീഡിയോ പോർട്ട്, നോർമൽ TV HDMI ഇല്ലാത്ത നോർമൽ പഴയ TVകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർട്ടുണ്ട്. 12 volt പവർ സപ്ലൈ കൊടുക്കാനുള്ള പോർട്ടുണ്ട്. അതേപോലെ സൈഡിൽ നമുക്ക് AC കോഡ് വെയർ കണക്ട് ചെയ്യാനുള്ള ഒരു ഹോൾസ് ഇടാനുള്ള ബോക്സിനൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മറ്റ് കണക്ഷനുകൾ കൊടുക്കാനില്ല, 12 volt സപ്ലൈ മാത്രം കൊടുക്കാനുള്ള പോർട്ടുള്ളൂ. അതല്ല, നമ്മളതിൻ്റെ ബോർഡ് വാങ്ങി അതിനകത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ക്രൂ വെച്ച് ഇതിൻ്റെ എല്ലാ സ്ക്രൂകളും അഴിച്ചെടുക്കുകയാണ്. എല്ലാ സ്ക്രൂവും അഴിച്ചെടുത്തു. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെ ചെറിയൊരു ബോർഡാണ്, എന്നാലും റിസീവറിനകത്ത് വളരെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് സ്പേസും കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഞാനിതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, സാറ്റലൈറ്റ് ഫൈൻഡർ നമ്മൾ എങ്ങനെ നിർമ്മിക്കാം, അതായത് ഒരു നോർമൽ റിസീവർ ഉപയോഗിച്ചിട്ട് സാറ്റലൈറ്റ് ഫൈൻഡർ എങ്ങനെ നിർമ്മിക്കാം, ബസർ കണക്ട് ചെയ്തിട്ട് ബസർ അടിയുന്ന ആ ഒരു രീതിയിൽ സെയിം പ്രൊസീജിയർ നമുക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനകത്തും ബസറുകൾ കണക്ട് ചെയ്തിട്ട് സീനിൽ വരുമ്പോൾ ബസർ അടിക്കുന്ന, അതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഇതിൻ്റെയും LED സീനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED കണക്ട് ചെയ്തിട്ട് നമുക്ക് ബസറും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതുപോലെ ഇതിനകത്ത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പേസ് ലഭിക്കുന്നതാണ്. ബാറ്ററിയും അതേപോലെ തന്നെ ഇതുപോലൊരു സ്വിച്ച് നമുക്ക് എവിടെ എവിടെയും കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഡയോഡ് ഇതിൻ്റെ ഫോർവേഡ് ബയസോ ആയിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ബയസായാലും കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ 12 volt കൊടുക്കുകയാണെങ്കിൽ ബാറ്ററിയും അതുപോലെ ഉള്ളിൽ റീചാർജബിൾ ബാറ്ററി ഇൻസെർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീചാർജും ആവുന്നതാണ്. അതേപോലെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ നമ്മുടെ ബോർഡിലേക്ക് വരികയും ഇത് റിസീവർ വർക്ക് ചെയ്യുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഓൺ അല്ലാത്ത സമയത്ത് പവർ സപ്ലൈ ബാക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നതാണ്. അങ്ങനെയും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്ന, ചെറിയ പൈസയ്ക്ക് ലഭിക്കുന്ന ഒരു നല്ല FTA റിസീവറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതാണ്. C-band അതേപോലെ KU-band ഏത് സാറ്റലൈറ്റും നമുക്ക് ഇതുപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും പറ്റുന്നതാണ്. അതേപോലെ തന്നെ
എല്ലാവർക്കും വളരെ ചുരുങ്ങിയ ചിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസീവറാണിത്.